കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സലഫി മസ്ജിദിൽ നബിദിന കലാപരിപാടി നടക്കുന്നുണ്ട്. കുട്ടികള് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. യാ ഷെഫിയോ യാ ഷെഫിയോ എന്ന് പറഞ്ഞിട്ടൊക്കെ പാട്ടാണ്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മെല്ലെ എത്തി നോക്കിയിട്ടുണ്ടാവും, എവിടെങ്കിലും പോത്തുപറി നെയ്ച്ചോറ് കൊടുക്കുന്നുണ്ടാന്ന്. അത് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ, അതുകൊണ്ട് ബേജാറായി. അവിടെ മദ്രസന്റെ പരിപാടി നടക്കുന്നുണ്ട്, അതിന്റെ വീഡിയോ ആക്കിയിട്ട് ഇട്ട്. ചങ്ങായിമാരെ, നിങ്ങളില്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മധു പറഞ്ഞ പീസ് റേഡിയോ തുറന്നു നോക്കി. 24 മണിക്കൂറും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദാണ് അതിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകൾ പറഞ്ഞു കൊടുക്കുക ഒക്കെ അതിൽ നടക്കുന്നുണ്ട്. പീസ് റേഡിയോ ഓൺ ആക്കിയിട്ട് നോക്കുക, അങ്ങനെയെങ്കിലും ചിലപ്പോൾ യഥാർത്ഥ മുസ്ലിം ആയാലോ. സുന്നത്തിരുത്തി സുന്നിയായി മുസ്ലിമായി അറിയപ്പെടുകയും ഇസ്ലാമിന് കടകവിരുദ്ധമായിട്ട് എല്ലാ മതത്തിൻ്റെ ആചാരങ്ങൾ കടകെടുത്തുകയും ചെയ്യുകയും ചെയ്യും. എന്നിട്ട് സുന്നി എന്നൊരു ലേബൽ ഇട്ടിട്ട് പച്ച കള്ളങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ആ സമസ്ത മതം നിലനിർത്താൻ വേണ്ടി. സമസ്ത മതത്തിൽ അടിയൊഴുക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇതിലൂടെ തന്നെ വ്യക്തമാണല്ലോ ആളുകൾക്ക് എത്രമാത്രം പച്ച കള്ളങ്ങളാണ് സലഫികൾക്കെതിരെ ഇവർ പ്രചരിപ്പിക്കുന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആലി ഇംറാൻ 186-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ബഹുദൈവ ആരാധകരിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വരും. ആരാണ് ബഹുദൈവ ആരാധന? സി എം മടവുരാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന സി എം മടവുരോട് വിളിച്ചിട്ട് പ്രാർത്ഥിക്കാം, മുഹിദ്ദി ഷേഖിനോട് വിളിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ മരിച്ച് മൺമറഞ്ഞു പോയ സകല ജാറ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവിടെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കാം എന്ന് പഠിപ്പിക്കുന്ന സമസ്ത. അതിനു വേണ്ടിയിട്ട് 1926 ഉണ്ടാക്കിയ സമസ്ത. എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട് അറിയോ സമസ്ത ഉണ്ടാക്കിയത്? സലഫികളെ എതിർക്കാൻ. സലഫികളെ വാദം എന്തറിയോ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണമെന്ന്. അത് പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിച്ചിട്ടുണ്ട് അവിടെ ചോദ്യങ്ങൾ, മുയ്യദ്ദി ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാമോ എന്ന് ഫത്വ കൊടുത്ത പ്രാർത്ഥിക്കാൻ. കാന്തപുര അബൂബക്കർ മുസ്ലിയാർ കോട്ടപ്പുറത്ത് സംവാദത്തിലാണ് ആയത്തോതിയത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ. ഈ ആളുകളിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ജാറ വിഗ്രഹങ്ങളിലേക്ക് നേർച്ച, അവിടേക്ക് ഭരമേൽപ്പിക്കൽ, അവിടെ വർഷാവർഷം അവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവിടെ അറവ് നടത്തിയിട്ട് എന്ത് ഉറൂസ് ആണ്ട് നേർച്ച, ഇത് കഴിക്കുന്ന ആളുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുമോന്ന്. ഇതൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ല ഒന്നുകൂടി വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നുള്ളത്, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം.